ബി ജെ പി സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമരൂപം നൽകാൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും സംഘവും ദില്ലിക്ക് തിരിച്ചു. സുരേന്ദ്രൻ നേതൃത്വം നൽകുന്ന പദയാത്ര പകരക്കാരെ ഏൽപ്പിച്ചാണ് രണ്ട് ദിവസത്തെ സന്ദർശനം. പദയാത്ര ഗാനവിവാദം പ്രാദേശിക അബദ്ധമെന്ന പ്രകാശ് ജാവ്ദേക്കറിന്റെ നിലപാട് കെ സുരേന്ദ്രൻ തിരുത്തി. സ്ഥാനാർത്ഥി ചർച്ചകൾക്കായി ഡൽഹിയിൽ പോകുന്ന കെ സുരേന്ദ്രൻ രണ്ട് ദിവസത്തെ പദയാത്ര പകരക്കാരെ ഏൽപ്പിച്ചു. എറണാകുളത്ത് എം ടി രമേശും മലപ്പുറത്ത് അബ്ദുള്ളക്കുട്ടിയും നയിക്കും. പട്ടികയിൽ അനിശ്ചിതാവസ്ഥ തുടരുന്ന സാഹചര്യത്തിലാണ് സംസ്ഥാന അധ്യക്ഷനെ അടിയന്തരമായി ഡൽഹിക്ക് വിളിപ്പിച്ചത്. പ്രസിഡന്റിനൊപ്പം സംഘടനാ സെക്രട്ടറി കെ സുഭാഷും മുൻ അധ്യക്ഷന്മാരായ പി കെ കൃഷ്ണദാസ്, വി മുരളീധരൻ, കുമ്മനം രാജശേഖരൻ എന്നിവരും സംഘത്തിലുണ്ട്. തിരുവനന്തപുരത്തും പത്തനംതിട്ടയിലും കൊല്ലത്തുമാണ് പട്ടികയിൽ അനിശ്ചിതാവസ്ഥയുള്ളത്. കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരനൊപ്പം നടി ശോഭനയുടെ പേരും തിരുവനന്തപുരത്തെ പട്ടികയിലുണ്ട്. ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള, ശോഭാ സുരേന്ദ്രൻ, പി സി ജോർജ് എന്നിവരടങ്ങിയ പത്തനംതിട്ട ലിസ്റ്റും ഏറെ ആകാംക്ഷയുള്ളതാണ്. കുമ്മനം രാജശേഖരൻ പിന്മാറുകയാണെങ്കിൽ കൊല്ലത്താരെന്നതും ആശയക്കുഴപ്പമുണ്ടാക്കും. ശോഭാ സുരേന്ദ്രൻ്റെ പേര് കൊല്ലത്തും പരിഗണിക്കുന്നുണ്ട്. നാളെ അന്തിമ ചർച്ചകൾ നടക്കും. വൈകിട്ടോടെ പ്രഖ്യാപനമുണ്ടാകാനും സാധ്യതയുണ്ട്. പദയാത്രയിൽ നിന്ന് രണ്ടു ദിവസം വിട്ടുനിൽക്കുമ്പോഴും പദയാത്രയ്ക്കിടയിലുണ്ടായ ഗാനവിവാദത്തിൽ ഐ ടി സെൽ കൺവീനർക്ക് തെറ്റുപറ്റിയ നിലപാട് ആവർത്തിച്ചാണ് സുരേന്ദ്രൻ ഡൽഹിക്ക് പുറപ്പെടുന്നത്. റിപ്പോർട്ടർ കോഴിക്കോട്.